ലത ശ്രുജിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഒരു പ്ലം കേക്ക് റോയൽ ഐസിങ് ചെയ്യുന്നതാണ്. പ്ലം കേക്ക് ഞാൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേ റെസിപ്പി വെച്ചിട്ടാണ് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതിലൊന്ന് റോയൽ ഐസിങ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾ റോയൽ ഐസിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്ലം കേക്കിന് റോയൽ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, 2 കപ്പ് ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്, പിന്നെ വനില എസൻസ്, ഒരു അല്പം ഉപ്പ്. മുട്ടയുടെ വെള്ളം നല്ലപോലെ പതപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ ഐസിങ് ഷുഗറിൻ്റെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ബീറ്റ് ചെയ്യണം. ഇനി ഞാൻ 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിലും 1 അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇനി അധികമാവുമെന്ന് വിചാരിച്ചത് കാരണം ഇത് പെട്ടെന്ന് ലൂസായിട്ടതാവും. ഐസിങ് ഷുഗറാണല്ലോ അതുള്ളത്. അപ്പോൾ ഞാൻ അത് കുറച്ച് ഡ്രൈ ആയി കണ്ടപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി എടുത്തിട്ട് 2 കൂടി നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ദാ അത് ഒരു നല്ല പരുവത്തിലായിട്ടുണ്ട്. അപ്പം ഇനി നല്ലപോലെ ടൈറ്റായിട്ട് അത് എന്തെങ്കിലും ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ഇതായിട്ടുള്ളവർക്കൊണ്ട് മൂടി വയ്ക്കുക. എന്ത് പിന്നെ നനഞ്ഞ തുണി അതിൻ്റെ മേലെ ഇട്ടാൽ മതി. അപ്പം അത് അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് ഇതായിപ്പോവും, വെള്ളം ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് നനഞ്ഞ തുണി എന്തെങ്കിലും മേലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ടുള്ള പ്ലം കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചിട്ടിട്ട് ചെയ്യാം. അത് നല്ല ഫ്ലാറ്റായിട്ടുള്ള ഭാഗമാണല്ലോ. അപ്പോൾ ഇനി ആ ഐസിങ് ഷുഗർ ഉണ്ടാക്കി വെച്ചതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂണ് വെള്ളം ആദ്യം 1 ടീസ്പൂണ് ഇട്ട് ചേർത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി. അപ്പോൾ 1-2 ടീസ്പൂണ്, കാരണം അധികമായാൽ ഈ ഐസിങ് ഷുഗർ ആയതുകൊണ്ട് അത് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാൻ. ഓരോരോ ടീസ്പൂണായിട്ട് നമ്മൾ ഒഴിച്ചതിന് ശേഷം അത് നല്ലപോലെ മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ട ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, അതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഒഴുകി വരുന്നതിൽ അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതാ കണ്ട, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് 1-2 ടീസ്പൂണ് വെള്ളം ചേർത്തതിന് ശേഷം ഈ പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കേക്കിൻ്റെ ഫുള്ളും ആയി താഴേക്ക് ഇറങ്ങി വന്നോളും. അതിൻ്റെ ചുറ്റിലും ഇത് ഐസിങ് നല്ലപോലെ ആയതാവും. പിന്നെ നമ്മൾ അതിൻ്റെ അറ്റത്തൊക്കെ ആക്കി കൊടുത്താൽ നമുക്കത് ചുറ്റിലും ശരിയായ രീതിയിൽ നമുക്കതിൽ ഐസിങ് ആക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ അത് ഐസിങ്ങിന് ഉണ്ടാക്കിയിട്ടുള്ളത് മുഴുവൻ പ്ലം കേക്കിൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മളുടെ ആ സൈഡൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ ആ സൈഡിലുള്ളതൊക്കെ കുറച്ചുണ്ടല്ലോ അതെടുത്തിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ ആക്കി കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ സൈഡിലും ചുറ്റിലും ഒക്കെ അതിൻ്റെ ആക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ
ഇതൊരു 2-3 മണിക്കൂർ അത് സെറ്റാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞ് സെറ്റായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു വേഫർ ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, അത് അതിൽ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അത് കളറുള്ള ഇതൊന്നും ഫ്ലവർ എങ്ങനെയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇതുപോലെ വേഫർ പേപ്പർ അതിൻ്റെ ഫ്ലവർ ഡിസൈനുള്ളത് കിട്ടും. ഇത് എഡിബിളായിട്ടുള്ള സാധനമാണ്. അപ്പം നമുക്ക് ഇത് ഇതാക്കി കഴിഞ്ഞാലും കേക്കിന് അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പം ഞാൻ ഇതാണ് തൽക്കാലം ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തപ്പോൾ അത് വളരെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഉള്ളിലൊക്കെ നല്ല പോലെ ഫ്രൂട്ട്, മുന്തിരിയും എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം അതിൽ വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.